അക്ഷരങ്ങൾ കൂട്ടി വായിക്കാൻ അറിയാത്തവർക്ക് പോലും എ പ്ലസ് ലഭിക്കുന്നുവെന്ന വിവാദ ശബ്ദരേഖയിൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ വിദ്യാഭ്യാസ മന്ത്രിക്ക് പ്രാഥമിക റിപ്പോർട്ട് നൽകി. ചോദ്യപേപ്പർ തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചയാണ് നടന്നത്. അധ്യാപകരോട് സംസാരിച്ച വിഷയങ്ങൾ ആരോ മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകി. തീരുമാനങ്ങൾ എന്ന നിലയ്ക്കായിരുന്നില്ല സംസാരിച്ചത് എന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ഷഫീദ്, സർക്കാരിനെ വളരെ പ്രതിരോധത്തിലാക്കിയ ശബ്ദരേഖയായിരുന്നു, അതിൽ ഷാനവാസ് നൽകുന്ന വിശദീകരണം എന്താണ്? വേണു, ഇക്കാര്യത്തിൽ പൂർണ്ണമായും താൻ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് പിന്മാറുകയാണ്. അതായത് അത് അങ്ങനെ ഒരു സദസ്സിലല്ല പറഞ്ഞത് എന്നുള്ള കാര്യം നിരത്തിക്കൂട്ടത്തിൽ നിന്ന് പിന്മാറുകയാണ് എച്ച് ഷാനവാസ് എന്നുള്ളതാണ് നമുക്ക് ഈ വിശദീകരണത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇക്കഴിഞ്ഞ നവംബർ 22 ഈ ചോദ്യപേപ്പർ നോക്കുന്ന അധ്യാപകരുടെ യോഗത്തിനിടയിൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ വിവാദ പരാമർശം ഉണ്ടായത് ഇത് ശബ്ദരേഖയായി പുറത്ത് പ്രചരിപ്പിക്കുകയും ചെയ്തു. പിന്നാലെ വിദ്യാഭ്യാസ മന്ത്രി ഈ ശബ്ദരേഖ പ്രചരിച്ചതിലടക്കം വിശദീകരണം ആവശ്യപ്പെട്ടുകൊണ്ട് നോട്ടീസ് നൽകിയിരുന്നു. ഇതിന് വിശദീകരണം നൽകുമ്പോഴാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഷാനവാസ് സൂചിപ്പിക്കുന്നത്. അത് ഈ ചോദ്യപേപ്പർ തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചയായിരുന്നു നടന്നത്. അധ്യാപകരോട് സംസാരിച്ച വിഷയങ്ങൾ ആരോ ചോർത്തി നൽകിയതാണ്, തീരുമാനങ്ങൾ എന്ന നിലയ്ക്കായിരുന്നില്ല സംസാരിച്ചതെന്നും റിപ്പോർട്ടിൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായും ഈ വിവാദമുണ്ടായതിന് പിന്നാലെ വിദ്യാഭ്യാസ മന്ത്രി തന്നെ പറഞ്ഞത് ഏതെങ്കിലും ഒരു മീറ്റിംഗിൽ പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ ഉയരും, അങ്ങനൊരു മീറ്റിംഗിൽ ഉയരുന്ന അഭിപ്രായം സർക്കാരിന്റെ നയമല്ല എന്നുള്ള കാര്യം വിദ്യാഭ്യാസ മന്ത്രി തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കിയിരുന്നു. എന്തായാലും ഈ വിവാദങ്ങൾക്കിടെയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വിശദീകരണം അത് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ നൽകിയിരിക്കുന്നത്. വേണു, ഷഫീദ് റാവുത്തറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.